പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സമർത്ഥമായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നെത്തി നോക്കി വന്നുപോയ സകല പാപങ്ങൾക്കും ദൈവത്തോട് മാപ്പി യാചിക്കാം. യോഗ്യതയോടെ വിശുദ്ധീകരിക്കപ്പെട്ട് ഈ ബലിയർപ്പിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അനുതാപഗാനത്തിൽ പങ്കുചേരാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നല്ല മാനസവും തീർത്തരുൾകെന്നിൽ ദേവ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നല്ല മാനസവും തീർത്തരുൾകെന്നിൽ ദേവ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വെണ്മ കൊണ്ട് നിറച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്രിസ്തുവിൽ നവജന്മം കൊണ്ട എല്ലാവരെയും അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവുമാക്കിയല്ലോ. അങ്ങ് കൽപ്പിക്കുന്നവ ആഗ്രഹിക്കുവാനും ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ നിത്യതയിലേക്ക് വിളിച്ചിരിക്കുന്ന ജനത്തിന് ഹൃദയങ്ങളുടെ വിശ്വാസവും ഭക്തകൃത്യങ്ങളും ഒന്നാക്കി തീർക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന, എസക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ചിതറിപ്പോയിരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവരും. എല്ലാ ദിക്കുകളിൽ നിന്ന് ഞാൻ അവരെ ഒന്നിച്ചുകൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും. സ്വദേശത്ത് ഇസ്രായേലിൻ്റെ മലകളിൽ ഞാൻ അവരെ ഒരൊറ്റ ജനതയാക്കും. ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും. ഇനി ഒരിക്കലും അവർ രണ്ട് ജനതകളായിരിക്കുകയില്ല, രണ്ട് രാജ്യങ്ങളായി ഭിന്നിച്ചു നിൽക്കുകയുമില്ല. തങ്ങളുടെ വിഗ്രഹങ്ങളാലോ മ്ലേച്ഛ പ്രവൃത്തികളാലോ മറ്റേതെങ്കിലും അപരാധങ്ങളാലോ അവർ മേലിൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയില്ല. അവർ പാപം ചെയ്ത എല്ലാ വസതികളിൽ നിന്ന് അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലരാക്കും. അങ്ങനെ അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും കൂടി ഒരിടയനെ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ അധിവസിച്ചതുമായ ദേശത്ത് അവർ വസിക്കും. അവരും അവരുടെ സന്തതി പരമ്പരയും ആ ദേശത്ത് നിത്യമായി വസിക്കും. എൻ്റെ ദാസനായ രാജീവ്, എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവരുടെ രാജാവായിരിക്കും. സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി
അവരുമായി ഞാൻ ഉണ്ടാക്കും. അത് നിത്യമായ ഒരു ഉടമ്പടി ആയിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ എൻ്റെ ആലയം എന്നേക്കുമായി ഞാൻ സ്ഥാപിക്കും. എൻ്റെ വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. എൻ്റെ ആലയം അവരുടെ മധ്യേ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ് എന്ന് ജനതകൾ അറിയിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. ജനതകളെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു. ബലിഷ്ടകരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആഹ്ലാദാരവത്തോടെ അവർ സീയോൻ മലയിലേക്ക് വരും. കർത്താവിൻ്റെ വിശിഷ്ടധാന്യങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും. യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും. അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. കർത്താവായ യേശു ക്രിസ്തുവേ, അന്തിമ മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് അരുളി ചെയ്യുന്നു, പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. കർത്താവായ യേശു ക്രിസ്തുവേ, അന്തിമ മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 45 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരീസേരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരീസേരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ലേ? അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിന് വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും. അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീടൊരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്ത് എബ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. യഹൂദരുടെ പെസഹാ തിരുന്നാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായിക്ക് മുമ്പ് ജെറൂസലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. Thank you.
ചെയ്യേകാം ദൈവമേ ജീവിതം ബലിയാ എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയാ എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ ഹൃദയ താലമതിടാ ഹൃദയപൂർവം ഞാ സ്നേഹമോടി മാറ്റണേ നിൻഗീതം പോലെ ഹൃദയ താലമതിടാ ഹൃദയപൂർവം ഞാ സ്നേഹമോടി സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, പാപപരിഹാരം ചെയ്തുകൊണ്ട് അങ്ങേ കൃപയ്ക്ക് ഞങ്ങളെ അർഹരാക്കുകയും നിത്യമായ വാഗ്ദാനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഉപവാസത്തിൻ്റെ ദാനങ്ങൾ അങ്ങേക്ക് സ്വീകാര്യമായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ശാരീരിക ഉപവാസത്താൽ അങ്ങ് ദുർഗുണങ്ങൾ അമർത്തുകയും മനസ്സ് ഉയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി മാലാഖമാർ അങ്ങേ പ്രാഭവം വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധന്യരായ സറാഫുകളും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും കർത്താവിൻ തിരുനാമത്തിൽ വരുവോ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ
അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ പിതാവും ദൈവവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഉയർത്തി സമർപ്പിച്ച് പിതാവായ ദൈവത്തെ ഏകസ്വരത്തിൽ വിളിച്ചപേക്ഷിക്കുക. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം, വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടണം, അന്നു വേണ്ടുന്നു രാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടണം, അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാ, പാപം പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം
നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപയിലുള്ള കുർബാന സ്വീകരണമാണ് നടത്തുന്നതെങ്കിൽ സ്വസ്ഥാനങ്ങളിരുന്ന് പ്രാർത്ഥനാപൂർവ്വം അക്കാര്യം ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളിലേക്കും ഈശോ കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജോസിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. സണ്ണി ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മേരിക്കുട്ടിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് സമയം പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിൽ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മകളെ ദൈവം സ്പർശിക്കുവാൻ പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, പരിശുദ്ധമായ ബലിയിലൂടെ അവിടുത്തെ ദിവ്യ സ്നേഹം അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുവല്ലോ. ഞങ്ങളേറ്റെടുത്ത ദിവ്യ വിരുന്നിന് യോഗ്യമാംവിധം ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് വരമരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.